ഓക്കെ, നമ്മുടെ രണ്ടാമത്തെ പോയിന്റ് എന്താണ് സശൂർ പറയുന്നത് എന്നുള്ളത് നോക്കാം. സെക്കൻഡ്ലി, സശൂർ എംഫസൈസ്ഡ് ദാറ്റ് ദ മീനിങ്സ് ഓഫ് വേർഡ്സ് ആർ റിലേഷണൽ. ദാറ്റ് ഈസ് ടു സേ, നോ വേർഡ് ക്യാൻ ബി ഡിഫൈൻഡ് ഇൻ ഐസൊലേഷൻ ഫ്രം അതർ വേർഡ്സ്. ഇതാണ് രണ്ടാമത്തെ അദ്ദേഹത്തിൻ്റെ പോയിന്റ്. ഒരു വേർഡും നിങ്ങൾക്ക് ഒറ്റയ്ക്ക് നിൽക്കുന്ന സമയത്ത് ഐസൊലേഷനിൽ അതിന് മീനിങ് നമുക്ക് മീനിങ് എടുക്കാൻ പറ്റില്ല, മീനിങ് പ്രയാസമാണ് മനസ്സിലാക്കാൻ എന്നുള്ളതാണ് സശൂർ പറയുന്നത്. വെറുതെ റിലേറ്റ് ചെയ്യണം, യു ഹാവ് ടു റിലേറ്റ് ദാറ്റ് പർട്ടിക്കുലർ വേർഡ് ടു സം അതർ വേർഡ്സ്, ദെൻ ഒൺലി യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദ റിയൽ മീനിങ് ഓഫ് ദാറ്റ് പർട്ടിക്കുലർ വേർഡ്. ഇതിനാണ് ലിറ്ററേച്ചറിൽ പറയുന്നത്. നമുക്കറിയാം, ഒരു വർക്ക് നമുക്ക് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സ്ട്രക്ചറലിസം നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത്, ലിറ്ററേച്ചറിലും അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇതാണ് ഒരു പർട്ടിക്കുലർ വർക്ക് മാത്രം കയ്യിൽ പിടിച്ചിരുന്നാൽ യു കനോട്ട് ഡിഫൈൻ ഇറ്റ്സ് മീനിങ്. യു ഹാവ് ടു കമ്പയർ ദാറ്റ് പർട്ടിക്കുലർ വർക്ക് ടു സം അതർ വർക്ക്സ്. ഹിയർ ദ ഡെഫിനിഷൻ ഓഫ് എനി ഗിവൻ വേർഡ് ഡിപ്പെൻഡ്സ് അപ്പോൺ ഇറ്റ്സ് റിലേഷൻ വിത്ത് അതർ അഡ്ജോയിനിങ് വേർഡ്സ്. അപ്പോൾ നമ്മളെ കയ്യിലുള്ള വേർഡ്സിൻ്റെ മീനിങ് നമ്മൾ മറ്റുള്ള കുറേ അതുമായിട്ട് കുറേ അടുത്തിരിക്കുന്ന റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് വേർഡ്സ് ഉണ്ട്. ആ വേർഡ്സുമായിട്ട് നമ്മൾ അതിനെ കമ്പയർ ചെയ്യുമ്പോഴാണ് അതിൻ്റെ മീനിങ് കിട്ടുന്നുള്ളതാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ, ഹിയർ ഫോർ എക്സാമ്പിൾ ദ വേർഡ് ഹട്ട് ഡിപ്പെൻഡ്സ് അപ്പോൺ ഫോർ ഇറ്റ്സ് പ്രിസൈസ് മീനിങ് ഓൺ ഇറ്റ്സ് പൊസിഷൻ ഇൻ എ പാരാഡിഗ്മാറ്റിക് ചെയിൻ. ദാറ്റ് ഈസ് എ ചെയിൻ ഓഫ് വേർഡ്സ് റിലേറ്റഡ് ഇൻ ഫംഗ്ഷൻ ആൻഡ് മീനിങ് ഈച്ച് ഓഫ് വിച്ച് കുഡ് ബി എ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഫോർ എനി ഓഫ് ദി അതേഴ്സ് ഇൻ എ ഗിവൺ സെൻറ്റൻസ്. Paradigmatic chain is a very important term when it comes to structuralism. So I will explain it in detail. ഇപ്പോൾ നോക്കൂ, ഈ ഒരു ഹട്ട് എന്നുള്ളൊരു വേർഡിൻ്റെ ഒരു ഉദാഹരണം. ഈ ഹട്ട് എന്നുള്ള വേർഡിൻ്റെ മീനിങ് നമുക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് ആ ഒരു ഹട്ട് എന്നുള്ള വേർഡ് മാത്രം നിങ്ങളെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ യു കനോട്ട് അണ്ടർസ്റ്റാൻഡ് ഇറ്റ്സ് മീനിങ് എന്നുള്ളതാണ് സശൂറിൻ്റെ ഭാഗം. നിങ്ങൾ എന്ത് ചെയ്യണം, അതിൻ്റെ ഒരു ഇതൊരു ചെയിൻ ഓഫ് വേർഡ്സിൽ കിടക്കുന്ന ഒരു വേർഡാണ് ഹട്ട്. ആ ഒരു ചെയിനിനെ അദ്ദേഹം വിളിക്കുന്നത് പാരാഡിഗ്മാറ്റിക് ചെയിൻ എന്നുള്ളതാണ്. രണ്ട് ചെയിൻ ഉണ്ട്, പാരാഡിഗ്മാറ്റിക് ആൻഡ് സിൻടാഗ്മാറ്റിക് ചെയിൻ. വി വിൽ ഡിസ്കസ് ദാറ്റ്. സോ ദീസ് പാരാഡിഗ്മാറ്റിക് ചെയിൻ എന്നുള്ളത് കുറച്ച് റിലേറ്റഡ് വേർഡ്സിൻ്റെ ഒരു 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 ചെയിൻ ആണെന്ന് വിചാരിച്ചോളൂ. അപ്പോൾ ഹട്ട് എന്നുള്ള ഒരു വേർഡിൻ്റെ ഒരു ചെയിനിൽ വരുന്ന കുറേ സംഭവങ്ങളാണ് ഹട്ട് എന്നുള്ളത്. ദിസ് ഈസ് സംതിങ് വിച്ച് യു ക്യാൻ ലിവ് ഇൻ. ഹിയർ യു ഹാവ് ഹോവൽ, ഷെഡ്, ഹട്ട്, ഹൗസ്, മാൻഷൻ, പാലസ്, ഇതെല്ലാം. ഇതിൽ നിന്നും ഇപ്പം ഞാൻ പറയുന്നു, ഐ ലിവ് ഇൻ എ ഹൗസ് എന്ന് ഞാൻ പറയുന്നു. അപ്പോൾ ആ ഒരു ഹൗസ് എന്നുള്ള വേർഡ് എനിക്ക് എന്ത് ചെയ്യാം, ഇത് ഇവിടെ കണ്ടോ നിങ്ങൾ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. ഈ പാരാഡിഗ്മാറ്റിക് ചെയിനിലുള്ള വേറെ വേർഡുമായിട്ട് എനിക്ക് അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും ഗ്രാമർ വലിയ പ്രശ്നമൊന്നും വരില്ല, ബ്ലണ്ടറായി പോകുന്നില്ല സെൻറ്റൻസ്. അപ്പോൾ ഐ ലിവ് ഇൻ എ ഹൗസ് എന്നതിന് പകരം ഐ ലിവ് ഇൻ എ മാൻഷൻ എന്ന് പറയാം, കാരണം അതേ പാരാഡിഗ്മാറ്റിക്കുള്ള ഒരു വേർഡായതുകൊണ്ടാണ് വലിയൊരു കുഴപ്പം പറ്റാത്ത സെൻറ്റൻസിന്. ഐ ലിവ് ഇൻ എ ഹട്ട് എന്ന് പറയാം ഹൗസിന് പകരം, ഐ ലിവ് ഇൻ എ ഷെഡ് എന്ന് പറയാം, വലിയൊരു ഡിഫറൻസ് നമുക്ക് അതിൻ്റെ മീനിങ്ങിനകത്ത് വരുന്നില്ല, കാരണം അത് റിലേറ്റഡ് വേർഡ്സ് ആയതുകൊണ്ട്. അപ്പോൾ നമുക്ക് ഹട്ട് എന്നുള്ള വേർഡിന് നിങ്ങൾക്ക് കറക്റ്റ് മീനിങ് കിട്ടുന്നത് ഹട്ട് എന്നുള്ളത് കയ്യിൽ കിട്ടുന്ന സമയത്ത് യു ക്യാൻ റിലേറ്റ് ദിസ് ടു ഹൗസ്, മാൻസൺ, പാലസ് ഓർ ഷെഡ്, ഹോവൽ, എനിത്തിങ്. ഹിയർ ഹട്ട് എന്നുള്ളത് ഹൗസ് അല്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുന്നു. യു അണ്ടർസ്റ്റാൻഡ് ദിസ് ഈസ് നോട്ട് ഹൗസ്. ഹട്ട് ഈസ് നോട്ട് ഷെഡ്, ഷെഡ് അല്ല, ഹോവൽ അല്ല, മാൻഷൻ അല്ല, പാലസ് അല്ല ഹട്ട്. ഇതൊന്നും അല്ലാത്തതിൻ്റെ ഇടയിലുള്ള വേറെ ഒരു സംതിങ് സാധനമാണ് ഹട്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുന്നു. അതാണ് ഈ റിലേറ്റ് ചെയ്യാൻ നിർത്തി നിർദ്ദേശിക്കുന്നത്. അങ്ങനെ റിലേറ്റ് ചെയ്തിട്ടാണ് അപ്പോൾ ഹട്ട് എന്നുള്ള വേർഡ് മാത്രം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഒന്നും റിലേറ്റ് ചെയ്യാല്ല, എന്താണ് ഈ ഹട്ട് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവില്ല എന്നുള്ളതാണ് സശൂർ പറയുന്നത്. അണ്ടർസ്റ്റാൻഡ്? ദെൻ ആ ഒരു റിലേഷൻ നിങ്ങൾക്ക് ഈസി ആക്കാൻ പറ്റും. ഒന്നും കൂടി നമുക്ക് നേരെ ഓപ്പോസിറ്റ് വേർഡ് ഉണ്ടെങ്കിൽ സിമ്പിളായിരിക്കും, പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഇഫ് യു ഹാവ് പെയർഡ് ഓപ്പോസിറ്റ്സ് ദെൻ ദിസ് മ്യൂച്വലി ഡിഫൈനിങ് ആസ്പെക്ട് ഓഫ് വേർഡ്സ് ഈസ് ഈവൻ മോർ അപ്പാരൻറ്റ്. ഫോർ എക്സാമ്പിൾ, ദ ടേംസ് മെയിൽ ആൻഡ് ഫീമെയിൽ ഹാവ് മീനിങ് ഇൻ റിലേഷൻ ടു ഈച്ച് അതർ. ദിസ് വി അണ്ടർസ്റ്റാൻഡ് ദി മീനിങ് ഓഫ് മെയിൽ ബിക്കോസ് ഇറ്റ് ഈസ് നോട്ട് ഫീമെയിൽ. മെയിൽ എന്നുള്ളൊരു വേർഡിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാക്കാൻ സിമ്പിളാണ്, അത് നേരെ ഓപ്പോസിറ്റ് വേർഡ് ഉണ്ട്, ഫീമെയിൽ എന്നുള്ള വേർഡ് ഉണ്ട്. യു അണ്ടർസ്റ്റാൻഡ്? അപ്പോൾ മെയിൽ എന്നുള്ളത് മനസ്സിലാക്കുന്ന സമയത്ത് അത് ഫീമെയിൽ അല്ല എന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ ഇത് സിമ്പിളായിട്ട് മെയിൽ എന്നുള്ളതെന്താണെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ബൈനറി ഓപ്പോസിഷൻ എന്നാണ് അതിന് പറയുക കേട്ടോ. രണ്ട് പെയർഡായിട്ടുള്ള ഓപ്പോസിറ്റ് വേർഡ്സ് ആണ് ബൈനറി ഓപ്പോസിഷൻ. ബൈനറി ഓപ്പോസിഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട്, ബൈനറി ഓപ്പോസിഷൻ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും മീനിങ്. അണ്ടർസ്റ്റാൻഡ്? അത് റിലേഷൻ കുറച്ചുകൂടി സിമ്പിളാക്കുന്നതാണ്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞു എന്താണ് പാരാഡിഗ്മാറ്റിക് ആൻഡ് സിൻടാഗ്മാറ്റിക് ചെയ്യുന്നുള്ളത് നോക്കാം. ദിസ് ഈസ് ദി പാരാഡിഗ്, ഹിയർ യു കൻ സീ, വൺ സെക്കൻഡ്, ദിസ് ഈസ് പാരാഡിഗ്മാറ്റിക് ചെയിൻ, പാരാഡിഗ്മാറ്റിക് ആക്സിസ്. ദിസ് ഈസ് സിൻടാഗ്മാറ്റിക് ചെയിൻ ഓർ സിൻടാഗ്മാറ്റിക് ആക്സിസ്. ഇപ്പോൾ നമ്മളൊരു സെൻറ്റൻസ് ഞാൻ എൻ്റെ മൈൻഡിൽ നോക്കൂ, ദ കാറ്റ് സാറ്റ് ഓൺ ദ മാറ്റ് എന്നുള്ളൊരു വേർഡ് എനിക്ക് പറയണം. ദാറ്റ് ഈസ് ഓൺലി ഇൻ മൈ മൈൻഡ് നൗ. ഞാൻ എന്ത് ചെയ്യുന്നു, അത് ഒരു സിൻടാഗ്മാറ്റിക് ചെയിനിലാണ് ഞാൻ അത് എഴുതാൻ പോകുന്നത്. ദ കാറ്റ് സാറ്റ് ഓൺ ദ മാറ്റ് എന്നുള്ളത്, യു അണ്ടർസ്റ്റാൻഡ്? അത് ഗ്രാമർ സിൻഡാം എന്ന് പറഞ്ഞാൽ തന്നെ ഒരു സ്ട്രക്ചറാണ്. അപ്പം ഇംഗ്ലീഷിലുള്ള എക്സിസ്റ്റിംഗ് സ്ട്രക്ചർ വെച്ചിട്ടാണ് എനിക്കത് എഴുതേണ്ടത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ദ കാറ്റ് എന്ന് എഴുതാൻ വേണ്ടി താന്ന് എഴുതി. ദെൻ കാറ്റ്, ഈ കാറ്റ് എന്നുള്ളതിന് കുറേ ചോയ്സ് ഉണ്ട്. ദ കാറ്റ്, റാറ്റ്, ഡോഗ്, ഗോട്ട്, ഇതൊക്കെ ഒരേ ചെയിനിൽ വരുന്ന വേർഡ്സാണ്.
വേറെയുള്ള കുറേ ആനിമൽസാണ്. അപ്പം എനിക്ക് വേണ്ടത് ഈ ഒരു സിൻഡാഗ്മാറ്റിക് സോറി ഈ ഒരു പാരാഡിഗ്മാറ്റിക് ആക്സിസിൽ നിലാവിപ്പി പാരാഡിഗ്മാറ്റിക് ചെയിനിൽ നിന്നും ഞാൻ എന്ത് ചെയ്യുന്നു, ഐ ടേക്ക് ക്യാറ്റ് ദ ക്യാറ്റ്. ദെൻ വി ഹാവ് ഐ വാണ്ട് എ വേർബ്. കുറേ വേർബ് ഉണ്ട് എൻ്റെ മുന്നിൽ, സാറ്റ് ഉണ്ട്, സ്റ്റുഡ് ഉണ്ട്, വാക്ക് ഉണ്ട്, റാൻ ഉണ്ട്, ഒക്കെ ഓൾമോസ്റ്റ് റിലേറ്റഡ് ആണ്. അപ്പോൾ അതിൽ നിന്ന് ഞാൻ എന്ത് ചെയ്യുന്നു, എനിക്ക് ഇരുന്നു എന്നുള്ള സാധനം പറയുന്നതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഐ ടുക്ക് സാറ്റ്. ദെൻ പ്രിപ്പോസിഷൻസ് ഉണ്ടല്ലോ, ഓൺ ഉണ്ട് വേണമെങ്കിൽ, ഇന്നൊക്കെ ഉണ്ട്, ഓൺ ടു സംതിങ് അതൊക്കെ ഉണ്ട്. ദസ് ആൻ അനദർ തിങ്. ഇവിടെ റീപ്ലേസ് ചെയ്യാൻ പറ്റുന്നതാണ് പാരാഡിഗ്മാറ്റിക് ആക്സിസിൽ നിന്നുള്ളത് സശൂർ പറയുന്നത്. അതുകൊണ്ട് നമ്മൾ അതിനെ ഇപ്പോൾ തൽക്കാലം കൺസിഡർ ചെയ്യുന്നില്ല. പ്രിപ്പോസിഷനും ഈ ഗ്രമാറ്റിക്കൽ ഫംഗ്ഷൻ ഉള്ള വേർഡ്സ് നമ്മൾ തൽക്കാലം കൺസിഡർ ചെയ്യുന്നില്ല. അതും പാരാഡിഗ്മാറ്റിക് ആക്സിസിലെ വേർഡ്സ് ആണെന്ന് പറയാം. ദസ് ആൻ അനദർ തിങ്. ദെൻ ലാസ്റ്റ് ഓൺ ദി മാറ്റ്, എനിക്ക് വേണ്ടത് ബെഞ്ച്, ടേബിൾ, ചെയർ, വാള്, ബെഡ്, മാറ്റ്, ഇങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഈ പാരാഡിഗ്മാറ്റിക് ആക്സിസിൽ നിന്ന് ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു വേർഡ് എടുക്കുന്നു. എനിക്ക് ആവശ്യമുള്ളത് മാറ്റാണ്, ചെയറിലല്ല ഇരുന്ന്, മാറ്റിലാണെന്നുകൊണ്ട് എടുക്കുന്നു, മാറ്റ് എടുക്കുന്നു. ഇനി ഇവിടെ പറഞ്ഞത് ഇതിനെ റീപ്ലേസ് ചെയ്താൽ വലിയ പ്രോബ്ലം ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അത് ക്യാറ്റ് എന്നുള്ള ഓർത്ത് നിങ്ങൾ ഡോഗ് എന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എടുക്കാമല്ലോ. ഡോഗ് സാറ്റ് ഓൺ ദ മാറ്റ് എന്ന് പറഞ്ഞാൽ വലിയ പ്രശ്നമല്ലല്ലോ. ഞാൻ നേരെ മറിച്ച് ഈ ഒരു പാരാഡിഗ്മാറ്റിക് ആക്സിസിൽ ഇല്ലാത്തൊരു വേർഡ് എടുത്താൽ പ്രശ്നമാണ്. ഫോർ എക്സാമ്പിൾ, യു ആർ ടേക്കിംഗ് എ നെയിം ഓഫ് എ ഫ്രൂട്ട്, യു ആർ ടേക്കിംഗ് ആപ്പിൾ. ദ ആപ്പിൾ സാറ്റ് ഓൺ ദ മാറ്റ് എന്ന് പറഞ്ഞാൽ പ്രശ്നമാണ്, കാരണം അത് ആ പാരാഡിഗ്മാറ്റിക് ആക്സിസിൽ വന്നതല്ല. ദെൻ ദ ക്യാറ്റ് സാറ്റ് എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുന്നു, അവിടെ നിങ്ങൾ വേണമെങ്കിൽ റാൻ എന്നെടുത്താൽ കുഴപ്പമുണ്ടോ, ഇല്ല. വാക്ക് എന്നെടുത്താൽ കുഴപ്പമുണ്ടോ, ഇല്ല. സ്റ്റുഡ് എടുത്താലൊന്നും കുഴപ്പമില്ല. യു അണ്ടർസ്റ്റാൻഡ്? അപ്പോൾ ഇങ്ങനെ നേരെ മറിച്ച് ഈ ഒരു പാരാഡിഗ്മാറ്റിക് ആക്സിസിലല്ലാത്ത, അതിലില്ലാത്ത വേറൊരു വേർബ് നിങ്ങളെടുത്ത്, ഉദാഹരണം പറയുകയാണെങ്കിൽ ഈറ്റ് എന്നെടുത്തു എന്ന് വിചാരിച്ചോ. ദ ക്യാറ്റ് ഈറ്റ് ഓൺ ദ ഈറ്റ്സ് ഓൺ ദ മാറ്റ്. അതൊരു സ്യൂട്ടബിൾ ആവില്ല. അപ്പോൾ അതാണ് ആ ഒരു സെയിം സാധനം ആ പാരാഡിഗ്മാറ്റിക് ആക്സിസിലെ വേർഡ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ മീനിങ്ങിൽ നിങ്ങൾക്ക് ബ്ലണ്ടർ സാധനം വരില്ല എന്നുള്ളതാണ്. യു അണ്ടർസ്റ്റാൻഡ്? അതാണ് ഈ പാരാഡിഗ്മാറ്റിക് ആൻഡ് സിൻടാഗ്മാറ്റിക് ആക്സിസ് എന്നതിനോട് സശൂർ ഉദ്ദേശിച്ചത്. ഐ ഹോപ്പ് നൗ യു അണ്ടർസ്റ്റുഡ് ദീസ്. ദ തേർഡ് പോയിന്റ്, തേർഡ് ലീഫ് ഓഫ് സശൂർ, ലാംഗ്വേജ് കോൺസ്റ്റിറ്റ്യൂട്സ് അവർ വേൾഡ്. മീനിങ് ഈസ് ഓൾവേസ് അട്രിബ്യൂട്ടഡ് ടു ദ ഒബ്ജക്ട് ഓർ ഐഡിയ ബൈ ദി ഹ്യൂമൻ മൈൻഡ് and constructed and expressed through language. It is not already contained within the thing. ഭാഷയിലൂടെ ആണ്, അതാണ് തേർഡ് വെരി ഇമ്പോർട്ടൻ്റ് പോയിന്റ്. ഭാഷയിലൂടെയാണ് സശൂർ പറയുന്നു, ഭാഷയിലൂടെയാണ് നമ്മൾ ഈ വേൾഡ്, ലാംഗ്വേജ് കോൺസ്റ്റിറ്റ്യൂട്ട്സ് അവർ വേൾഡ്. മീനിങ് ഈ ദ യുനോ ലാംഗ്വേജ് ഷെയ്പ്സ് അവർ പെർസെപ്ഷൻ ഓഫ് ദ വേൾഡ്. വി ക്യാൻ സേ ലൈക്ക് ദാറ്റ് യു വോണ്ട്. ഭാഷയിലൂടെയാണ് നമ്മുടെ കാഴ്ചപ്പാടുകളൊക്കെ ഉണ്ടാക്കുന്നത്. Meaning is always attributed to objects or idea by human mind, constructed and expressed through language. It is not already contained within the thing. ഇപ്പോൾ ഒരു സംഗതിക്ക് കൊടുക്കുന്ന മീനിങ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്ന മീനിങ്ങാണ്, നമ്മളല്ലെങ്കിൽ പല ആളുകളും കൺസ്ട്രക്ട് ചെയ്യുന്ന മീനിങ്ങാണ്. ആ കൺസ്ട്രക്റ്റഡ് ആയിട്ടുള്ള മീനിങ്ങിലൂടെയാണ് നമ്മൾ ആ സാധനത്തെ നോക്കിക്കാണുന്നത്. അതുകൊണ്ടാണ് ലാംഗ്വേജ് നമ്മൾ പിന്നെ ഈ നമ്മുടെ കാഴ്ചപ്പാടുകളെയൊക്കെ സ്വാധീനിക്കുന്നു എന്ന് പറയുന്ന സശൂർ. ഉദാഹരണം, ഇതിനകത്തുള്ള ഉദാഹരണം ആദ്യം വായിക്കാൻ നിട്ട് നമുക്ക് എക്സാമ്പിൾ എടുക്കാം. വേർഡ്സ് കൺസ്ട്രക്ട് സംവൺ ഓർ സംതിങ് ഇൻ എ സെർട്ടേൺ വേ. വാക്കുകളാണ് അല്ലെങ്കിൽ ലാംഗ്വേജ് ആണ് ഒരു മനുഷ്യനെ പ്രത്യേക രീതിയിൽ നല്ലതാക്കുന്നതും മോശമാക്കുന്നതൊക്കെ വാക്കുകളാണ്. അതിനത് സാധിക്കും. ഫോർ എക്സാമ്പിൾ, എ പെർട്ടിക്കുലർ ആക്ട് ഓഫ് എ മാൻ ക്യാൻ ബി ലേബിൾഡ് ബോത്ത് ആസ് പാട്രിയോട്ടിക് ആൻഡ് ട്രെയ്റ്ററസ് അറ്റ് ദി സെയിം ടൈം. ഒരു മനുഷ്യൻ ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു, ഒരു പ്രത്യേക വിഭാഗം ആൾക്കാർക്ക് വേണമെങ്കിൽ അയാൾ ചെയ്ത പ്രവൃത്തിയെ വളരെ മോശമാക്കിയിട്ട് അയാൾ ചെയ്തത് വളരെ മോശമായിപ്പോയി, അത് രാജ്യദ്രോഹമാണെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ഓരോ കാഴ്ചപ്പാടാണ്, അങ്ങനെ പറയാൻ പറ്റും. രാജ്യദ്രോഹമൊക്കെ ആക്കിയാണ് അതിനെ മുദ്ര കുത്താം. യു അണ്ടർസ്റ്റാൻഡ്? അത് കേട്ടാലോ നമ്മൾ വിചാരിക്കുമോ ശരി തന്നെയാണ് ഇയാൾ രാജ്യദ്രോഹിയാണെന്നുള്ളത്. നമ്മൾ കേൾക്കുന്ന ആൾക്കാർക്ക് തോന്നുകയും ചെയ്യും അങ്ങനെ ഒരു വാദം ഒരാൾ ഉന്നയിച്ചു കഴിഞ്ഞാൽ. ഇനി ആ മനുഷ്യൻ ചെയ്ത സെയിം പ്രവൃത്തി വേറെ കുറച്ച് വിഭാഗം വന്നിട്ട് അതിനെ മഹത്വൽക്കരിച്ച് അത് ഭയങ്കര രാജ്യസ്നേഹമാണ് ആക്ച്വലി കാണിക്കുന്നത്, രാജ്യദ്രോഹമല്ല എന്ന് വേണേൽ പറയാൻ പറ്റും. രാജ്യസ്നേഹമാണ് ആക്ച്വലി, ഇങ്ങനെയൊക്കെ പറയാൻ പറ്റും. ഇത് കേട്ട് നമുക്കത് ഇതാണ് ശരി എന്ന് വിചാരിക്കും. യു അണ്ടർസ്റ്റാൻഡ്? അപ്പോൾ യഥാർത്ഥത്തിൽ എന്താ സത്യം? അത് കേട്ടാൽ അത് ശരിയാണെന്ന് തോന്നും, മറ്റത് കേട്ടാൽ മറ്റൊന്നും ശരിയാണെന്ന് തോന്നും. തന്നെ ആക്ച്വലി വാട്ട് ഈസ് ദ ട്രൂത്ത്? അപ്പോൾ അതറിയില്ല, ട്രൂത്ത് ഇല്ല എന്നുള്ളതാണ്. യു അണ്ടർസ്റ്റാൻഡ്? ഇപ്പോൾ നമ്മൾ കേട്ടിട്ടില്ലേ സാധാരണ ഈ ആടിനെ പട്ടിയാക്കുന്ന പരിപാടിയാണ് നിങ്ങൾ ഈ ചെയ്യുന്നതെന്നൊക്കെ പറയാറില്ലേ ടിവിയിലൊക്കെ ഡിബേറ്റൊക്കെ നടക്കുന്ന സമയത്ത്, ആടിനെ പട്ടിയാക്കുക. അപ്പോൾ ആടിനെ പട്ടിയാ
കുന്നു പട്ടിയാക്കാൻ കഴിയും ഭാഷയിലൂടെ എന്നുള്ളതാണ്. ആടിനെ പട്ടിയാക്കും. അപ്പോൾ അങ്ങനെ ചില പട്ടികൾ ചിലപ്പോൾ ആടായിരിക്കാം, വി ഡോണ്ട് നോ ആക്ച്വലി. ആരൊക്കെയോ അതിനെ പിന്നെ ചില പട്ടികളെ ആടാക്കിയിട്ടായിരിക്കും നമ്മൾ കാണുന്നത്, അല്ലെങ്കിൽ ചില ആടുകളെ പട്ടിയൊക്കെ ആയിട്ട് ആക്കിയിട്ട് ആ പട്ടി ആട് പട്ടിയാക്കിയപ്പോൾ നമ്മൾ അതിനെ ആ പട്ടിയെ കണ്ടിട്ട് അത് ആടാന്ന് കരുതും. ഇറ്റ്സ് വെരി ഫിലോസോഫിക്കൽ കൺഫ്യൂസിങ്. യു അണ്ടർസ്റ്റാൻഡ്? അപ്പോൾ ചില ആളുകൾ പല ആളുകളെയും രാജ്യദ്രോഹി എന്നൊക്കെ പറഞ്ഞ് മുദ്ര കുത്തുന്ന സമയത്ത് അയാൾ ആക്ച്വലി രാജ്യദ്രോഹിയാണോ എന്നുള്ളത് അറിയില്ല. അത് കാരണം അയാളെ രാജ്യദ്രോഹിയാക്കി കൺസ്ട്രക്ട് ചെയ്തതാണ് ഭാഷയിലൂടെ, നമ്മളത് വിശ്വസിക്കുന്നു. ട്രൂത്ത് ഒരു വശം ആയിക്കൊള്ളണമെന്നില്ല എന്നുള്ളതാണ്. അണ്ടർസ്റ്റാൻഡ്? കാരണം ആ ഒരു മനുഷ്യൻ്റെ ഉള്ളിലില്ല, ആ മനുഷ്യനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ പറയാനൊന്നും കഴിയില്ല. മീനിങ് ഈസ് നോട്ട് ഓൾറെഡി നോട്ട് കണ്ടെയ്ൻഡ്, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻ്റ് പോയിൻ്റ്. ഇറ്റ് ഈസ് നോട്ട് ഓൾറെഡി കണ്ടെയ്ൻഡ് വിത്തിൻ ദ തിങ്. മീനിങ് ആ ഒരു സംഗതിക്കുള്ളിലുള്ള, ഇപ്പോൾ ഒരാളെ കുറിച്ച് ഒരാൾ രാജ്യദ്രോഹി എന്ന് പറയുകയാണെങ്കിൽ ആ ഒരു വ്യക്തിയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ രാജ്യദ്രോഹിയാണ് അല്ല എന്ന് പറയാൻ കഴിയില്ല. അപ്പോൾ ആ ഭാഷയിലൂടെ നമ്മൾ അതിനെ നിങ്ങൾ എക്സ്പ്രസ് ചെയ്തിട്ട് നിങ്ങൾ പറയണം. അപ്പോൾ ആ ഭാഷയ്ക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട് താൻ. യു അണ്ടർസ്റ്റാൻഡ്? സോ ഇതാ, അതുകൊണ്ടാണ് ഇറ്റ് ഹാസ് ബീൻ സെഡ് ദാറ്റ് ദർ ആർ 3 വേർഷൻസ് ഓഫ് എവ്രി സ്റ്റോറി. ഒന്ന് യുവർ വേർഷൻ, സെക്കൻഡ് മൈ വേർഷൻ, ആൻഡ് ദ ട്രൂത്ത്. ബട്ട് ദ ട്രൂത്ത് ഈസ് ഓൾവേസ് ഔട്ട്സൈഡ്. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഒരു ഉദാഹരണം, ഒരു മനുഷ്യൻ നിങ്ങൾ നല്ലതാണെന്ന് പറയുന്നു, നല്ലൊരാളാണെന്ന് പറയുന്നു, വേറെ ആൾ തന്നെ. അപ്പം എൻ്റെ അഭിപ്രായത്തിൽ നല്ല ആളാണ്, എന്നാൽ വേറെ, അപ്പം എൻ്റെ വേർഷൻ, മൈ വേർഷൻ ഓഫ് ദ സ്റ്റോറി ഈസ് ഹീ ഈസ് എ ഗുഡ് പേഴ്സൺ. വേറെ ആളാണ് യുവർ വേർഷൻ, നിങ്ങൾ പറയുന്നു ഹീ ഈസ് എ വെരി ബാഡ് പേഴ്സൺ. അത് നിങ്ങളുടെ വേർഷനാണ്. അപ്പോൾ എങ്ങനെ എല്ലാ കഥക്കും രണ്ട് വേർഷൻ, മൂന്ന് വേർഷൻ ഉണ്ട്. ഒന്ന് നിങ്ങളുടെ എൻ്റെ വേർഷൻ, നിങ്ങളുടെ വേർഷൻ, മൂന്നാമത്തത് ട്രൂത്തും. ഇതൊന്നും അല്ലായിരിക്കും ട്രൂത്ത്. കാരണം രണ്ട് ഒരേ സംഭവം ഇങ്ങനെ രണ്ടെണ്ണമായിട്ട് നമുക്ക് പറയാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ രണ്ടും അല്ലാത്ത എന്തോ ആണ് ആ വ്യക്തി എന്നാണ് അർത്ഥം. ദ ട്രൂത്ത് ഈസ് ഡിഫറെൻറ്റ്. സോ ട്രൂത്ത് ഈസ് ഓൾവേസ് ഔട്ട്സൈഡ് ഓഫ് ദി ലാംഗ്വേജ്. ട്രൂത്ത് ഈസ് ഔട്ട്സൈഡാണ്. അത് തന്നെയാണ് നമ്മൾ സ്ട്രക്ചറലിസ്റ്റ് ലിറ്ററേച്ചറിൽ ഈ സശൂറിൻ്റെ തിയറി അപ്ലൈ ചെയ്തുകൊണ്ട് പറയുന്നത്. ട്രൂത്ത് മീനിങ് ഈസ് ഔട്ട്സൈഡ്. യു ഹാവ് ടു മൂവ് എവേ ഫ്രം ദ വർക്ക് ടു ഗെറ്റ് ദ മീനിങ്. യു അണ്ടർസ്റ്റാൻഡ്? ഇത്രയേ ഉള്ളൂ സംഗതി. ഓക്കെ, അപ്പം ലാംഗ്വേജിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് ട്രൂത്ത് ആയിക്കൊള്ളണം എന്നില്ല. ലാംഗ്വേജാണ്, അപ്പോൾ ലാംഗ്വേജിലൂടെയാണ് നമ്മൾ നമ്മളെ കാഴ്ചപ്പാടുകളൊക്കെ ഉണ്ടാക്കുന്നത്. കാരണം പല രീതികളെയും പല സംഗതിയും പല രൂപത്തിലേക്ക് പല രൂപത്തിലാക്കി മാറ്റുന്നത്, കൺസ്ട്രക്ട് ചെയ്യുന്നത് ലാംഗ്വേജാണ്. അതിലൂടെയാണ് നമ്മളതിനെ മനസ്സിലാക്കുന്നതും ഏത് കാര്യത്തെയും. ദിസ് ഈസ് കൺസ്ട്രക്റ്റഡ് എന്നുള്ളത് മനസ്സിലാക്കിയാൽ മതി. ദെൻ അടുത്ത ഒരു പ്രധാനപ്പെട്ട പോയിൻ്റ്, ലാങ് ആൻഡ് പരോൾ എന്നുള്ള കോൺസെപ്റ്റാണ് സശൂർ പറഞ്ഞത്. ദി അതർ ഡിസ്റ്റിങ്ഷൻ മെയ്ഡ് ബൈ സശൂർ വിച്ച് ഗേവ് സ്ട്രക്ചറലിസ്റ്റ് എ വേ ഓഫ് തിങ്കിങ് അബൌട്ട് ലാർജർ സ്ട്രക്ചേഴ്സ് ആർ ദ ടേംസ് ലാങ് ആൻഡ് പരോൾ. ലാങ് ആൻഡ് പരോൾ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോൺസെപ്റ്റ്. ഇത് സ്ട്രക്ചറലിസം ലിറ്ററേച്ചറിൽ അപ്ലൈ ചെയ്യുമ്പം സ്ട്രക്ചറലിസ്റ്റുകളൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗിൽ എടുത്ത രണ്ട് ടേംസാണ്. എന്താണ് ലാങ്? ലാങ് എന്നുള്ള എന്നോട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്, ലാങ് ഈസ് ദ സിസ്റ്റം ഓഫ് എ ലാംഗ്വേജ്. ഇൻ അദർ വേർഡ്സ്, വാട്ട് വി കോൾ ഗ്രാമർ ഈസ് ബേസിക്കലി ലാങ് ഓഫ് ദി ലാംഗ്വേജ്. പരോൾ ഈസ് ആൻ ഇൻഡിവിജ്വൽ അട്രൻസ് ഓർ എ പെർട്ടിക്കുലർ റിമാർക്ക് ബേസ്ഡ് ഓൺ ദി ലാംഗ്വേജ് ഓഫ് ലാങ് ഓഫ് ദി ലാംഗ്വേജ്. ഇപ്പോൾ ലാങ് ഒരു ഭാഷയ്ക്ക് രണ്ടായിട്ട് തരംതിരിക്കുക ചെയ്യുന്നത്. ഭാഷയിലുള്ള ലാങ് എന്നുള്ളതിനോട് ഉദ്ദേശിക്കുന്നത് ഭാഷയുടെ സ്ട്രക്ചർ, ഭാഷയുടെ ഗ്രാമർ, ഈ ഒരു സംഗതികളൊക്കെ. ഏത് ഭാഷ എങ്ങനെയെങ്കിലും നമ്മൾ വേർഡ്സുകൾ പ്ലേസ് ചെയ്താലോ നമുക്ക് മീനിങ് കിട്ടില്ലല്ലോ. അപ്പോൾ അതിനകത്തൊരു റൂളൊക്കെ ഉണ്ടാവുമല്ലോ ഭാഷയിൽ എങ്ങനെയൊക്കെയാണ് പറയേണ്ടതെന്നുള്ളത്. ദാറ്റ് റൂൾ ഹീ സേസ് ദാറ്റ് ഈസ് ലാങ്. യു ആൻഡ് ആ ഭാഷയുടെ റൂളൊക്കെ അനുസരിച്ച് നിങ്ങളൊരു സെൻറ്റൻസ് പറഞ്ഞു, ആ പെർട്ടിക്കുലർ സെൻറ്റൻസ് നിങ്ങൾ പറഞ്ഞ ആ സെൻറ്റൻസ് ഒരു പരോളാണ്. അതൊരു ഇൻഡിവിജ്വൽ അട്ടറൻസ്, ഒരു പെർട്ടിക്കുലർ ഇൻസ്റ്റൻസ് ഓഫ് നിങ്ങളുടെ ആ ഒരു ലാംഗ് അനുസരിച്ച്, ഭാഷയുടെ റൂൾ അനുസരിച്ച്, ലാംഗ് അനുസരിച്ച് നിങ്ങൾ മെയ്ഡ് ചെയ്ത, നിങ്ങൾ പറഞ്ഞ ഒരു വാക്കിനോ അല്ലെങ്കിൽ സെൻറ്റൻസോ ആണെന്ത് പരോൾ, അൻ ഇൻഡിവിജ്വൽ അട്ടറൻസ്. ഓക്കെ, അപ്പോൾ ഇത് ലിറ്ററേച്ചറിലേക്ക് അപ്ലൈ ചെയ്തുകൊണ്ട് പറയുന്നത് എന്താ, സ്ട്രക്ചറലിസ്റ്റുകൾ പറയുന്നത് എന്താ, ഒരു ലാംഗ് ആൻഡ് പരോൾ അവർ ലിറ്ററേച്ചറിലേക്ക് അപ്ലൈ ചെയ്യുന്നിട്ട് സ്ട്രക്ചറലിസ്റ്റുകൾ പറയുന്നത്, ഒരു വർക്ക് ഇൻഡിവിജ്വൽ ലിറ്റററി വർക്ക് ഉണ്ടല്ലോ, ഇൻഡിവിജ്വൽ ലിറ്റററി വർക്ക് സ്ട്രക്ചറലിസ്റ്റുകൾ പറയുന്നു അതൊരു പരോളായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുക. അപ്പോൾ ഒരു ലാംഗ് ഉണ്ട് അതിൻ്റെ പിന്നിൽ, കാരണം അതിന് വലിയൊരു സ്ട്രക്ചർ ഉണ്ട്. ഇപ്പോൾ ഒരു പോം നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു നോവൽ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ, ആ നോവൽ എന്താണ് സ്ട്രക്ചറലിസ്റ്റുകളെ സംബന്ധിച്ച്, ദാറ്റ്സ് എ പരോൾ. Understand? So there is a lang behind it. So meaning there is a structure behind it. There is a structure.
ആ സ്ട്രക്ചറിൽ സ്യൂട്ടബിൾ ആക്കിയിട്ടൊരു സാധനം നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്തതാണ് ആ ഒരു പെർട്ടിക്കുലർ നോവൽ. അതുകൊണ്ട് ആ നോവലിനെ നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി, ഇഫ് യു വാണ്ട് ടു അണ്ടർസ്റ്റാൻഡ്, യു ഷുഡ് നോ ദ ലാങ് ഓഫ് ദാറ്റ് ലിറ്ററേച്ചർ. ആ ലാങ് അറിയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു പെർട്ടിക്കുലർ നോവൽ ദാറ്റ് ഈസ് ദ പരോൾ പരോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. യു അണ്ടർസ്റ്റാൻഡ്? അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ യു ഹാവ് ടു മൂവ് ഔട്ട് സൈഡ്, ഓൺലി ദെൻ യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് the meaning of the work. I hope you understood. Then what is next point? Structuralism is not just about language and literature. It can explain how all signifying systems work, like tribal rituals, fashion, the styling of car, advertisement, etc. Everything can be analyzed using structuralism. എന്തും നിങ്ങൾക്ക് അനലൈസ് ചെയ്യാം, ലിറ്ററേച്ചർ മാത്രമല്ല, ഭാഷ മാത്രമല്ല. യു ക്യാൻ അനലൈസ് വൺ ട്രൈബൽ റിച്വൽസ്, ഫാഷൻ, എവറിത്തിങ്, അഡ്വർടൈസ്മെൻ്റ്, എവറിത്തിങ്. ഫോർ എക്സാമ്പിൾ ഫാഷൻ നിങ്ങൾ എടുത്തോക്കൂ. ഇപ്പോൾ നമ്മളുടെ ഡ്രസ്സിങ് രീതി ഒന്ന് എടുത്തോക്കൂ. ഹൗ വി ഡ്രസ്, നമ്മൾ ഒരു ഡ്രസ്സാണോ എല്ലാ ഒക്കേഷനിലും അണി ധരിക്കുന്നത്? ഇപ്പോൾ നിങ്ങൾ സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് നിങ്ങൾ യു വെയർ ദ യൂണിഫോം. ദാറ്റ് യൂണിഫോം യു ഡോണ്ട് വെയർ വെൻ യു ഗോ for a party. That uniform you don't wear from your house. വീട്ടിലെത്തി കഴിഞ്ഞാൽ വേറെ ഏതോ ഡ്രസ്സാണ് നമ്മളുടെ. കാരണം അതൊരു സിസ്റ്റം ഉണ്ട്, അവിടെ ഒരു ലാങ് ഉണ്ട്. ആ ലാങ്ങിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു പരോളാണ് നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. കാരണം നിങ്ങൾ സ്കൂളിൽ പോകുമ്പോൾ നിങ്ങൾ യൂണിഫോം ഒക്കെ ഇട്ടിട്ട് അടിപൊളിയായിട്ട് പോകുന്നു. ആ ഒരു ഡ്രസ്സിങ് എന്താണ്, ആ ഒരു അതൊരു പെർട്ടിക്കുലർ പരോളായിട്ട് നിങ്ങൾ കിട്ടുന്നു. അതിന് അതിൻ്റെ ലാങ് ആണെന്ത്, ആ സ്കൂളിൽ പോകുമ്പോൾ എങ്ങനെയാണ് ഇടേണ്ടത് എന്നുള്ളൊരു സ്ട്രക്ചർ ഇവിടെ ഉണ്ട്. ഇങ്ങനത്തെ ഡ്രസ്സ് അവിടെ ഉണ്ട്, ഒരു യൂണിഫോം ഒക്കെ ഇടണം. അണ്ടർസ്റ്റാൻഡ്? കല്യാണത്തിന് പോകുമ്പോൾ അത് ഇടാൻ പറ്റൂല, അതിന് വേറെ തല തിളങ്ങുന്ന വേറെ നല്ല അടിപൊളി ഡ്രസ്സ് ഇടണം എന്നുള്ളൊരു സാധനം ഉണ്ട്. ദാറ്റ് ഈസ് ദ സ്ട്രക്ചർ. അണ്ടർസ്റ്റാൻഡ്? സോ ഇറ്റ്സ് നോട്ട് സ്ട്രക്ചർ, യു കാൻ അനലൈസ് എവറിത്തിങ്. ദെൻ ഇത് മെയിനായിട്ട് നമ്മൾ സ്ട്രക്ചറലിസം ആന്ത്രോപോളജിസ്റ്റായുള്ള ക്ലോഡ് ലെവി സ്ട്രോസ് അദ്ദേഹം അതിനെ കൾച്ചറൊക്കെ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്, മിത്തുകളൊക്കെ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം ആന്ത്രോപോളജിസ്റ്റാണ്. അദ്ദേഹം ഈ സ്ട്രക്ചറിൻ്റെ തിയറി എടുക്കുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഈ ഹി സജസ്റ്റ് ദാറ്റ് ദ ഇൻഡിവിജ്വൽ ടെയിൽ, ദാറ്റ് ഈസ് എ പരോൾ, ഒരു ഇൻഡിവിജ്വൽ മിത്ത്, ഫ്രം എ സൈക്കിൾ ഓഫ് മിത്ത്സ് ഡിഡ് നോട്ട് ഹാവ് എ സെപ്പറേറ്റ് ആൻഡ് ഇൻഹെറൻറ്റ് മീനിങ് ബട്ട് കുഡ് ഓൺലി ബി അണ്ടർസ്റ്റുഡ് ബൈ കൺസിഡറിങ് ഇറ്റ്സ് പൊസിഷൻ ഇൻ ദ ഹോൾ സൈക്കിൾ, ദ ലാങ് ആൻഡ് ദ സിമിലാരിറ്റീസ് ആൻഡ് ഡിഫറൻസസ് ബിറ്റ്വീൻ ദാറ്റ് ദ ടെയിൽ ദത്തത്തിലെ അതേഴ്സ് ഇൻ ദ സീക്വൻസ്. ഇപ്പോൾ കുറേ ഒരു മിത്ത് എടുത്തിട്ട് അദ്ദേഹം എന്താ പറയുന്നത്, ആ ഒരു മിത്ത് മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ വേറെയുള്ള ഒരുപാട് മിത്തുകൾ എടുത്തിട്ട് അതിനെ കമ്പയർ ചെയ്തിട്ട് അതൊക്കെ നോക്കണം. അപ്പോഴാണ് അതിൻ്റെ യഥാർത്ഥ മീനിങ് കിട്ടുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ കുറേ സിമിലാരിറ്റീസ് ഒക്കെ കാണാൻ പറ്റും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എടുത്തോക്കുമ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ ആഘോഷമൊക്കെ എടുത്തോക്കും, ഇവിടെ നടക്കുന്ന എല്ലാ ആഘോഷം, എല്ലാ ആഘോഷത്തിലും ഇപ്പോൾ ഈ ഫോർ എക്സാമ്പിൾ മുസ്ലിംസ് ആഘോഷം നോക്കൂ, പെരുന്നാൾ എടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ത്യാഗം, വലിയ പെരുന്നാൾ, ബലി പെരുന്നാൾ എടുത്തോക്കും. മകനെ അറക്കുന്നു, മകനെ അറക്കാൻ കൊണ്ടുവന്നു, ആക്ച്വലി അറുത്തില്ല, മൃഗത്തിനടുത്തും ഒക്കെ. സോ സിമ്പിൾ ഓഫ് ത്യാഗമാണ്. ക്രിസ്ത്യൻസിന് എടുക്കുന്നു, ജീസസ് ക്രൈസ്റ്റ് വരുന്നു, അദ്ദേഹം കുരിശിൽ മനുഷ്യന്മാർക്ക് വേണ്ടി മൊത്തം അദ്ദേഹം മരിക്കാൻ തയ്യാറാകുന്നു, ത്യാഗം ചെയ്യുന്നു, അതിന് പിന്നീട് നമ്മൾ ക്രിസ്മസ് ആഘോഷിക്കുന്നു. സോ അതിനൊക്കെ ഈ ഒരു മിത്തൊക്കെ എടുത്തു കഴിഞ്ഞാൽ, ആ ഈ മിത്ത് ഒക്കെ എടുത്തതല്ല, സം പീപ്പിൾ ഇറ്റ് മേ ബി ട്രൂത്ത് ഫോർ സം പീപ്പിൾ, ഇറ്റ്സ് എ ഡിഫറെൻറ്റ് തിങ് അപ്പോൾ എങ്ങനെ മിത്തൊക്കെ എടുത്തു കഴിഞ്ഞാൽ അതിനൊക്കെ പിന്നിൽ ഒരു ഒരു ത്യാഗമാണ്. നിങ്ങൾ ഈ ആഘോഷമായിട്ട് ബന്ധപ്പെട്ട മിത്തുകളുടെയൊക്കെ പിന്നിൽ ചില ത്യാഗം വർക്ക് ചെയ്യുന്നതായിട്ട് ഒരു ഉദാഹരണം പറയുകയാണ് ഞാൻ. ഇങ്ങനെ ഓരോരോ സംഗതികൾ, ഓരോ മിത്തുകൾ എടുത്താൽ അതിനകത്തൊക്കെ ഡിഫറെൻറ്റ് കൾച്ചറിലുള്ള സാധനമാണെങ്കിൽ പോലും യു ക്യാൻ സീ സം കൈൻഡ്സ് ഓഫ് കോമണാലിറ്റീസ്. മേ ബി ദീസ് കൈൻഡ്സ് ഓഫ് ദ തിങ് ദാറ്റ് ലെവി സ്ട്രോസ് അനലൈസ്ഡ്. ഇനി കുറച്ച് ഫിഗേഴ്സ്, സം ലിറ്റററി ഫിഗേഴ്സ്, ഓൾറെഡി നമ്മൾ റണ്ണിങ് ഔട്ട് ഓഫ് ടൈമാണ്. കുറച്ച് ഫിഗേഴ്സ് മാത്രം, ജസ്റ്റ് ഒന്ന് അവരുടെ പേരും കാര്യങ്ങൾ മാത്രം പറഞ്ഞു പോകുന്നുള്ളൂ. ഒന്ന് ലിറ്ററേച്ചറിൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട, കുറച്ച് സ്ട്രക്ചറലിസ്റ്റ്. ഒന്ന് റോളാൻ ബാത്ത്സ്. ബാത്ത്സ് ആക്ച്വലി സ്ട്രക്ചറലിസ്റ്റും ആണ്, പോസ്റ്റ് സ്ട്രക്ചറലിസ്റ്റും ആണെന്നൊക്കെ പറയുന്നുണ്ട്. അദ്ദേഹം രണ്ടിൻ്റെ ഇടയിൽപ്പെട്ട ഒരാളാണ്. സ്ട്രക്ചറലിസ്റ്റ് ഫേസിൽ പെട്ട വർഷം ആദ്യത്തെ വർക്കൊക്കെ സ്ട്രക്ചറലിസം ആണ്. രണ്ടാമത് അദ്ദേഹം പോസ്റ്റ് സ്ട്രക്ചറലിസ്റ്റ് നമ്മുടെ പിന്നെ ഡീ കൺസ്ട്രക്ഷൻ്റെ ഒക്കെ ഭാഗമായിട്ട് ആ ഒരു ആശയത്തോട്, ഡെറിഡയുടെ ആശയത്തോട് യോജിക്കുന്നുണ്ട്. എനിവേ, ഇദ്ദേഹം ഒരു സ്ട്രക്ചറലിസ്റ്റ് എന്ന നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ അത് സ്ട്രക്ചറൽ അനാലിസിസ് ഓഫ് നരേറ്റീവ്, എസ് സി ഇ രണ്ട് വർക്കുകളിലൂടെ അദ്ദേഹം ഈ നരേറ്റീവിനെയൊക്കെ കുറേ ക്ലാസിഫൈ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. എല്ലാ സ്റ്റോറി
സ്റ്റോറികളിലും നരേറ്റീവുകൾ 567 ഒരു സിമിലർ യൂണിറ്റ് മിക്ക സ്റ്റോറീസിൽ ഇതുണ്ടാവും എന്ന് പറയുന്നുണ്ട് അദ്ദേഹം. ഈ ഒരു 567 യൂണിറ്റ്സ് ഓഫ് മീനിങ് ലെക്സിയാസ് ആണ് അദ്ദേഹം വിളിക്കുന്നത്, അതുണ്ടെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതിനെ മൊത്തം അദ്ദേഹം ഒരു അഞ്ചെണ്ണമാക്കിയിട്ട് തരംതിരിക്കുന്നുണ്ട്. അതിനകത്ത് അഞ്ചെണ്ണത്തിനുള്ളിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. അത് ഈ അദ്ദേഹം വിളിക്കുന്നത് പ്രയോറിറ്റി കോഡ്, ഹെർമനിയൂട്ടിക് കോഡ്, കൾച്ചറൽ കോഡ്, സെമി കോഡ്, സിംബോളിക് കോഡ് എന്നൊക്കെ വിളിക്കുന്നുണ്ട്. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, പക്ഷേ ഇത് മാത്രം നമുക്ക് പ്രത്യേക ഒരു ലെസൺ ചെയ്യാൻ മാത്രമുണ്ട്, അതിലപ്പുറമുണ്ട്. അതുകൊണ്ട് നമ്മൾ വി ഡോണ്ട് ഗോ ഇൻ ടു ദ ഡീറ്റെയിൽസ്. പിന്നെ അദ്ദേഹത്തിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വർക്ക് മിത്തോളജി സ്ട്രക്ചറലിസം, അത് മിത്ത് അനലൈസ് ചെയ്തിരുന്നു. അതുകൊണ്ട് സ്ട്രക്ചറലിസം പോയിൻ്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ ഒരു ഇമ്പോർട്ടൻ്റ് വർക്കാണ് മിത്തോളജീസ്. നെക്സ്റ്റ്, കാരണം ഈ സംഭവങ്ങളൊക്കെ നിങ്ങൾ സ്വയം നിങ്ങൾ ചെയ്യാം, നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്തിട്ടൊക്കെ മനസ്സിലാക്കാവുന്ന, ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ്. നെക്സ്റ്റ് ഫേമസ് പേഴ്സൺ ജെറാർഡ് ജെനറ്റ്. അദ്ദേഹത്തിൻ്റെ വർക്ക് ഈ നരേറ്റീവ് ഡിസ്കോഴ്സിനെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. നരേറ്റീവ് ലാംഗ്വേജിനെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഹിസ് കോൺട്രിബ്യൂഷൻസ് ഇൻക്ലൂഡ് സ്റ്റഡീസ് ഓഫ് നരേറ്റീവ് വോയിസ്, ലെവൽസ് ഓഫ് നരേഷൻ, മോർ ഇൻട്രസ്റ്റിംഗ്ലി നോൺ വാട്ട് ഹി കോൾസ് പാരാടെക്സ്റ്റ്. ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ കോൺസെപ്റ്റ്. പാരാടെക്സ്റ്റ് എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു വർക്കിൻ്റെ പേരും കൂടിയാണ്, മനസ്സിലാക്കാം. അപ്പം ഇതൊക്കെ നിങ്ങൾ സ്വയം മനസ്സിലാക്കാൻ ശ്രമിക്കുക. നരേറ്റീവ് വോയിസ്, ലെവൽസ് ഓഫ് നരേഷൻ, ഇതൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. ഇതൊക്കെ എന്താണെന്നുള്ളത് യു ക്യാൻ ഗൂഗിൾ ഓർ യു ക്യാൻ റീഡ് എനി ബുക്സ് ആൻഡ് അണ്ടർസ്റ്റാൻഡ്. ദെൻ എ ജെ ഗ്രെയ്മാസ് ദ അദർ പേഴ്സൺ. ഗ്രെയ്മാസ് വാസ് എ ലിത്വാനിയൻ ലിറ്റററി സയൻറ്റിസ്റ്റ്. ഹി വാസ് വൺ ഓഫ് ദി ഏർലിയസ്റ്റ് പ്രാക്ടീഷണേഴ്സ് ഓഫ് സ്ട്രക്ചറലിസ്റ്റ് നരേറ്റോളജി. അദ്ദേഹത്തിൻ്റെ സ്ട്രക്ചറൽ സെമാൻറ്റിക്സ് എന്ന് പറയുന്ന പുസ്തകത്തിൽ അദ്ദേഹം സഷൂറിൻ്റെ ബൈനറി ഓപ്പോസിഷൻ ഒന്നും കൂടി ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അതൊന്നും കൂടിയും ഡീറ്റെയിൽഡായിട്ട് അദ്ദേഹം നരേറ്റീവിൽ അപ്ലൈ ചെയ്താൽ എന്താ സംഭവിക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. സ്ട്രക്ചറൽ സെമിയോട്ടിക്സ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിനകത്ത് ഈ കാര്യം അദ്ദേഹം പറയുന്നുണ്ട്. ദെൻ വാൾഡിമിർ പ്രോപ്പ്. പ്രോപ്പ് സ്ട്രക്ചറലിസം വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് ഫോക്ടൈലിൽ അപ്ലൈ ചെയ്തിട്ടാണ് അദ്ദേഹം ഫോക്ടൈലിൻ്റെ സ്ട്രക്ചറൊക്കെ റിവീൽ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അദ്ദേഹം ഏത് ഒരു ഫെയറി ടെയിലും ഇല്ലും നിങ്ങൾക്കിങ്ങനെ ഒരു ഒരു 7 ടൈപ്സ് ഓഫ് ക്യാരക്ടേഴ്സ് കാണാൻ പറ്റും. അതാണ് ഒരു ഇതിൻ്റെ പ്രധാന ത്രെഡ് എന്നുള്ളതാണ്. അതിലൂടെയാണ് നിങ്ങൾക്ക് ആ ഒരു നാരേറ്റീവ്, ആ ഒരു കഥ പോവുക എന്നുള്ളതാണ്. അപ്പോൾ അത് ആ 7 കീ പെർഫോമേഴ്സ് ഉണ്ടാവും എന്നുള്ള കീ പെർഫോമേഴ്സ് ഇൻ എവറി ഫെയറി ടെയിൽ. അപ്പോൾ അത് അദ്ദേഹം പറയുന്നത് ഹീറോ ഉണ്ടാവും, ഫാൾസ് ഹീറോ, വില്ലെയിൻ, ടോണർ, പ്രൊവൈഡർ, ഹെൽപ്പർ, പ്രിൻസസ് ആൻഡ് ഡിസ്പാച്ചർ ആണ്. ഡിസ്പാച്ചർ ദെൻ ഫൈനലി മിഖായിൽ ഭക്തിൻ. ഭക്തിൻ ഒരു റഷ്യൻ ഫോർമലിസ്റ്റും കൂടിയാണ്. കാരണം ഫോർമലിസം നമുക്കറിയാം, ഫോർമലിസത്തിൻ്റെ അവസാനത്തിലേക്കൊക്കെ ആകുമ്പോഴേക്കും അതൊരു സ്ട്രക്ചറലിസം ആയി മാറുന്നുണ്ട്. അപ്പോൾ ഒരു ഫോർമലിസം ഒരു സ്ട്രക്ചറലിസത്തിൻ്റെ ഒരു ബിഗിനിങ് എന്ന രൂപത്തിൽ രണ്ടോ കൂട്ടരും ഞങ്ങൾ ആൾക്കാരാണെന്ന് പറയുന്ന ആളാണ്. സ്ട്രക്ചറലിസം ആണ് സ്ട്രക്ചറലിസ്റ്റ് ആണെന്ന് പറയാം, അതുപോലെ റഷ്യൻ ഫോർമലിസ്റ്റ് ആണെന്നും പറയാം. മിഖായിൽ ഭക്തിൻ, ഭക്തിൻ്റെ പ്രധാനപ്പെട്ട ചില ടേംസ് ഇതാണ്: ഡയലോഗ്, ഹെട്രോഗ്ലോസിയ, ക്രോണോടോപ്പ്, കാർണിവൽ. എല്ലാം നമ്മൾ പഠിക്കേണ്ടത് തന്നെയാണ്. ഐ തിങ്ക് നമുക്ക് ലേറ്റർ പിന്നീട് അതൊക്കെ ഡിസ്കസ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. നൗ വി സ്റ്റോപ്പ് ഹിയർ. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ദിസ് ആൻഡ് എൻജോയ്ഡ്. Thank you for watching.